നമസ്കാരം സ്വാമിജി. നമസ്കാരം സ്വാമിജി. കഴിഞ്ഞ ദിവസം നമ്മൾ ഈ മോഹത്തിൻ്റെ ഒരു ജീവശാസ്ത്രത്തെക്കുറിച്ച് പറഞ്ഞു വന്നപ്പോൾ വളരെ നിർണായകമായ ധാതു സഞ്ചയങ്ങളുടെ കൂട്ടത്തിൽ ആഹാരത്തെയും വെള്ളത്തെയും പരാമർശിച്ചു. അപ്പോൾ വെള്ളത്തെക്കുറിച്ചുള്ള ഒരു വേസ്റ്റാക്കുന്നതിനെ കുറിച്ച് സംസാരിച്ച് വന്നപ്പോൾ നമ്മുടെ ഫൈവ് സ്റ്റാർ സംസ്കാരത്തിൽ എത്തി ഒരു സന്യാസി അനുഭവിച്ച, ഒരു നാടൻ സന്യാസി അനുഭവിച്ച ഒരു സ്റ്റോറിയിലൂടെയാണ് നമ്മൾ വന്നത്. അതുവഴി തന്നെ നമുക്ക് പോകാമോ സ്വാമിജി? തീർച്ചയായും. അദ്ദേഹം രാവിലെ ഓർഡർ ചെയ്ത ഈ വസ്തുക്കൾ, അതായത് ചട്നി, സാമ്പാറൊക്കെ ഒരു ഏതാണ്ടൊരു ഒരു ചെറിയ വീട്ടിലുള്ളവർക്ക് കഴിക്കാനുള്ളതുണ്ട്. അത്രയാണ് ഒരു പാത്രത്തിനകത്ത് കൊണ്ടുപോകുന്നത്. അതായത് അടുപ്പിലിരുന്ന കരി, കലത്തിൻ്റെ അടിയിലെ കരി ഉണ്ടല്ലോ, കരിഞ്ഞ് കാണുന്ന പോലെ നമുക്ക് തോന്നും. അത്ര കരി പിടിച്ചിട്ടുണ്ടെന്നല്ല, മനസ്സിലായി, ഗ്യാസിലാണ് എന്ന് പറഞ്ഞാൽ അത് മനസ്സിലായി. അത്ര ഇതിലാണ് നമ്മൾ അതിൻ്റെ ഒരു എന്താ പറയുക, ഒരു ഹോംലി ഇതുണ്ടാകുമാറാണ് ഇത് കൊണ്ടുവന്ന് വളമ്പി വെക്കുന്നത്. അതിലൊന്നും ഇതില്ല. പിന്നെ ഒരു അഹങ്കാരം ഉണ്ടാക്കി, എനിക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ് എന്ന അഹങ്കാരം, ഇത്രയും എനിക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ് എന്നൊരു ഒരു അഹങ്കാരത്തോടെ കഴിക്കാലോ. കാരണം ഇത് മുഴുവൻ എനിക്ക് തന്നെ വേണ്ടി ഉണ്ടാക്കിയതാണ്, മറ്റൊരാൾക്ക് വേണ്ടിയല്ല. മാത്രമല്ല ഇതിൽ ഓരോരുത്തരും ഓർഡർ ചെയ്യുന്നത് ഓരോന്നാണെന്ന് ഓർക്കണം. അതെ അതെ. ഒരാൾ ചപ്പാത്തിയാണ് ഓർഡർ ചെയ്യുന്നതെങ്കിൽ, മറ്റൊരാൾ പൂരിയാണെങ്കിൽ, വേറൊരാൾ ഞാനാണെങ്കിൽ, മറ്റൊരാൾ ഇടിയപ്പമാണെങ്കിൽ, ഇങ്ങനെയാണ് ഓരോ സാധനം ഓർഡർ ചെയ്യുന്നത്. ഇതിൻ്റെ ഒരു വലിയ ബുക്കാണ് അവിടെ ഇരിക്കുന്നത്. അതിൽ നോക്കി നിങ്ങൾക്ക് എന്ത് വേണമോ അത് പറയാം. വെജിറ്റേറിയൻ ഓർ നോൺ വെജിറ്റേറിയൻ ഒക്കെ കിച്ചനുകൾ വേറെ വേറെയും ഒരുപാട് സൂപ്പർവൈസർമാരും ഒരുപാട് സൗകര്യങ്ങളും. ഇനി വെജിറ്റേറിയൻ നോൺ വെജിറ്റേറിയൻ മാത്രമല്ല, വളരെ രസകരമായി പറയുകയാണെങ്കിൽ ജൈന ഭക്ഷണം വരെയുണ്ട്. അത് ഉള്ളിയും ഒന്നുമില്ലാത്ത വളരെ ഇതായിട്ടുള്ള ഭക്ഷണം വരെയുണ്ട്. ഇദ്ദേഹം ഓർഡർ ചെയ്തത് വെജിറ്റേറിയൻ ആണെന്നാണ് അദ്ദേഹം പറഞ്ഞത് എന്നോട്. മനസ്സിലായി സ്വാമിജി. അദ്ദേഹം ഓർഡർ ചെയ്ത് ഞങ്ങൾ ഒന്നിച്ച് ബോംബെയിൽ 2-3 ദിവസം ഉണ്ടായിരുന്നു. അപ്പം ആ സമയത്ത് അദ്ദേഹം പറഞ്ഞതാണ്, കൊണ്ടുവന്ന് വച്ച് കഴിഞ്ഞ് അദ്ദേഹം അതിൽ നിന്ന് ഒരു ഊത്തപ്പമേ കഴിച്ചുള്ളൂ, മുഴുവൻ കഴിക്കാൻ പറ്റിയില്ല എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് വയറ് ഫുള്ളായി. സാമ്പാറൊക്കെ 2-3 സ്പൂണേ എടുത്തുള്ളൂ. ഇതിൽ സാമ്പാറിലൊരു സ്പൂൺ ഇട്ടിട്ടുണ്ട്, ചട്നിയിലൊരു സ്പൂൺ ഇട്ടിട്ടുണ്ട്, മറ്റേ മുളകൊക്കെ കൂടെ അരച്ചൊരു ചട്നിയുണ്ട്, അതിലൊരു ഇതിട്ടിട്ടുണ്ട്. വേറെ ചട്നികളുണ്ട്, ഒരു 6-7 തരം ചട്നികളുണ്ട്, അതിലൊക്കെ സ്പൂണുണ്ട്. ഈ സ്പൂണെല്ലാം കഴുകണം. നമ്മൾ വീടുകളിലാണെങ്കിൽ ഒരു സ്പൂൺ കൊണ്ടാണ് ഇതൊക്കെ എടുക്കുന്നത്. കഴിക്കാനുള്ള ഒരാളാണ് അയാൾക്ക്, കഴിക്കാൻ ഒരു സ്പൂൺ കൊണ്ട് എടുക്കുക, ഒരു സ്പൂൺ കൊണ്ട് കഴിക്കുക. ഫോർക്കും വേണമെങ്കിലാവുക, ഫോർക്ക് കത്തി സ്പൂണൊക്കെ ദോശ തിന്നാനും ഉണ്ട്. ഇതെല്ലാം കഴുകണം. മുമ്പിലിടാനൊരു തുണിയുണ്ട് ഭക്ഷണം കഴിക്കുമ്പോഴേക്ക് മാത്രം. അലക്കി തേച്ച ഒരു തുണിയെടുത്ത് മുമ്പിൽ വിരിച്ച് മേത്ത് പറ്റാതെ വേണം കഴിക്കാൻ. കൈതുടയ്ക്കാൻ ടവലുകളുണ്ട്. ഇതെല്ലാം നനയ്ക്കണം. വിചിത്രമായ സപ്ലയർ പറഞ്ഞ വാക്ക് പല ആളുകളും ഇതിലൊക്കെ ആക്കി വെച്ചിട്ടാണ് പോവുക. നനപ്പിക്കണമെന്ന് നിർബന്ധമുള്ളവരാണ് പല മാന്യന്മാരും. അദ്ദേഹം വളരെ ഇതായിട്ട് ചോദിച്ചു, നിങ്ങളിന്ന് പഠിക്കുന്ന കാറ്ററിംഗ്, നിങ്ങളിന്ന് പഠിക്കുന്ന ഹോട്ടലിയറിംഗ്, ഹോട്ടൽ മാനേജ്മെൻറ്റ്, അതിൽ കോസ്റ്റിംഗ് എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റ് ഇല്ലേ? ഇപ്പോയ സ്വാമിജി കോസ്റ്റിങ്ങിൻ്റെ ആളായിരുന്നു. മനസ്സിലായി സ്വാമിജി. അക്കൗണ്ടൻസിയിൽ കോസ്റ്റിംഗ് എന്നൊരു സബ്ജക്റ്റ് ഉണ്ട്. അദ്ദേഹം അത് സാമാന്യനെ പഠിച്ചിട്ടുള്ളയാളാണ്. അതുകൊണ്ട് അദ്ദേഹം ചോദിച്ചത് ഒരു ബിസിനസ് കോസ്റ്റിംഗ് നിങ്ങളെ പഠിപ്പിക്കുന്നില്ലേ? ഈ വരുന്ന മാന്യന്മാരായ ആളുകളെ ഈ നാടിൻ്റെ സമ്പദ് വ്യവസ്ഥ, ഈ നാടിൻ്റെ അവസ്ഥ ഇവയെക്കുറിച്ചൊക്കെ ബോധ്യപ്പെടുത്താൻ പാകത്തിന് ഒന്നും നിങ്ങൾക്ക് അറിവില്ലേ എന്നൊക്കെ ചോദിച്ചപ്പോഴാണ് അദ്ദേഹം പറഞ്ഞത്, വരുന്ന ആളുകൾ ഇതൊക്കെ ഉപയോഗിക്കുന്നത് മാക്സിമമാണെന്നാണ്. ചിലർക്ക് സംശയം തോന്നും, തങ്ങൾക്ക് കൊണ്ടുവച്ച ഭക്ഷണം ഇനി ആർക്കെങ്കിലും കൊടുക്കുമെന്ന്, അതുകൊണ്ട് അതെല്ലാം കുഴച്ചു വാരി വെച്ച് വരെ വിടുമെന്നാണ്. കൊടുക്കുകയില്ല എന്നറിയുമ്പോഴും
രസകരമായ സംഭവങ്ങളിലൊന്നാണിത്. ഉച്ചത്തേക്ക് തക്കാളി കറി, ദാല് ഫ്രൈ, പായസം, സാമ്പാർ, അവിയൽ ഒക്കെ എല്ലാം ഓരോ പാത്രമാണ്. ഒരു വലിയ ട്രോളിയാണ് വരുന്നത് മുറിയിലേക്ക്. കൊണ്ടുവന്ന് വെച്ചിട്ട് ചോദിക്കുക, എപ്പോഴാണ് ട്രോളി എടുക്കാൻ വരേണ്ടതെന്ന്. ഊണിന് 3 ചപ്പാത്തി, സുക്കാറോട്ടി, 6-7 പൂരികൾ, 1 കലം നിറച്ച് ചോറ്, അത് നല്ല വസുമതി റൈസിൻ്റെ. ഈ കറികളെല്ലാം ഇതൊന്നും, ഇതിലേതെങ്കിലും ഒരു പാത്രത്തിലെ കറി കഴിച്ചാൽ വയറിനറിയും. ഇത് മുഴുവൻ വേസ്റ്റാക്കാനുള്ള ക്രിമിനൽ വേസ്റ്റേജാണ് ഇവിടെയെല്ലാം നടക്കുന്നത്. ഇത് നമ്മുടെ ഔദ്യോഗിക ജീവിതത്തിൻ്റെയും ഇത് നമ്മുടെ ആഡംബരത്തിൻ്റെയും ലോകമാണ്. ഇതൊന്നും ആവശ്യത്തിൽ പെടുന്നതല്ല, വെറും ആഗ്രഹത്തിൽ മാത്രം പെടുന്നതാണ്. മനസ്സിലാവുന്നു? വെള്ളവും ആഹാരവും മാത്രം ഇപ്പൊ നമ്മൾ എടുത്തത്. വയറു നിറയാനുള്ള ഒരു ആഹാരം അവനവന് പാരമ്പര്യപരമായി ഇഷ്ടപ്പെടുന്നതും പ്രാദേശികമായ കാലാവസ്ഥയ്ക്ക് ഇണങ്ങുന്നതും ആ കാലാവസ്ഥയിൽ ഉണ്ടായിട്ടുള്ളതും അവൻ്റെ ജനിതക പാരമ്പര്യങ്ങൾക്ക് ശീലമായ സാമ്യം പ്രാപിച്ച നിലയിലുള്ളതും അവൻ്റെ കോശങ്ങളെ വർത്തമാനമായ തോതിൽ ബാധിക്കാത്തതും അവൻ്റെ എൻസൈമുകളെയും ഹോർമോണുകളെയും ആരോഗ്യപൂർവം നിലനിർത്തുന്നതും ആയ ഒരു കൗടുംബിക മര്യാദയിലുള്ള ആഹാര വ്യവസ്ഥയിൽ നിന്നാണ് നാം ഇന്ന് അനാരോഗ്യകരമായ ഈ സംസ്കൃതിയിലേക്ക് വഴി മാറിയിരിക്കുന്നത്. ആഗ്രഹങ്ങൾ കൊണ്ട് മാത്രം. അപ്പൊ എവിടെയാണ് ഈ ആഗ്രഹം വരുന്നത്? അതിന്റെ മൂലമാണ് നമ്മൾ അന്വേഷിക്കാൻ പോകുന്നത്. അത് ആഹാരത്തെ അറിയണം, നീഹാരത്തെ അറിയണം. വളരെ പ്രകൃതി സകല ജീവജാലങ്ങളിലും ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ് വിശപ്പ്. വിശപ്പിന് അന്നമല്ലാതെ മറ്റു വഴിയില്ല. അന്നം എന്ന് പറഞ്ഞാൽ ചോറെന്ന് മാത്രമല്ല, ആഹാരം. വൈദിക കാലം മുതൽ അന്നപ്രശംസ നമുക്ക് കേൾക്കാം. ലോകത്ത് ആരെയെങ്കിലും തൃപ്തിപ്പെടുത്താൻ കഴിയുമെങ്കിൽ അത് അന്നം കൊണ്ട് മാത്രമാണ്. മതിയെന്നവൻ പറയും ഒരു സ്റ്റേജിൽ. ആ അന്നത്തിൻ്റെ ലോകം മുഴുവൻ ഏറ്റവും പ്രാഥമികമായ ആവശ്യത്തിൻ്റെ അടിത്തറ ഇളക്കി മാറ്റി വ്യാവസായികമായ ഒരാഗ്രഹത്തിൻ്റെ ലോകമാക്കിയിരിക്കുന്നു. ആഗ്രഹങ്ങളെ ഉന്മൂലനം ചെയ്യുന്നതിന്, ആഗ്രഹങ്ങളെക്കുറിച്ച് അറിയുന്നതിന്, ആഗ്രഹങ്ങളെ സ്വന്തം നിയന്ത്രണത്തിൽ വരുത്തുന്നതിനുള്ള ശാസ്ത്ര മാതൃകകൾ പഠിപ്പിക്കുന്ന കേന്ദ്രങ്ങൾ സാർവലൗകികരീത്യ 7-8 ദിവസം പഠിപ്പിക്കുന്നിടത്ത് ചെന്നാൽ വലിയ ഹോട്ടലുകൾക്ക് അവിടെ വരുന്ന ആളുകൾക്കുള്ള ഭക്ഷണം കോൺട്രാക്റ്റായി കൊടുത്ത് ഭക്ഷണത്തിൻ്റെ മാഹാത്മ്യവും വലിപ്പവും ആവശ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ അല്ല, ആഗ്രഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രചരിപ്പിച്ച് ഇനിയും ലോകർ അവിടെ വന്ന് കഴിക്കണമെന്ന് ഓർക്കുമാറാണ് എല്ലാ സിറ്റികളിലും ആധ്യാത്മിക പ്രസ്ഥാനങ്ങൾ പോലും ഇന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. സപ്താഹങ്ങളും സത്രങ്ങളും യജ്ഞങ്ങളും
സിദ്ധപുരുഷന്മാരുടെ സ്റ്റേജ് പരിപാടികളും എല്ലാം ഇന്ന് മാനവന്റെ ആഹാരത്തിന്മേൽ അക്രാമികമായ ഒരു ആഗ്രഹത്തിൻ്റെ വിത്ത് വിതച്ച് വളർന്നുകൊണ്ടിരിക്കുക. മനസ്സിലായി സ്വാമിജി. വെള്ളവും അതെ, കുടിക്കാൻ മിനറൽ വാട്ടർ എന്ന പേരിൽ സീല് ചെയ്ത് കവറൊട്ടിച്ചാൽ 20 രൂപ വിലയെ പുറത്താ പറഞ്ഞു. മനസ്സിലായി. അവിടെയൊക്കെ ഇത് 100-150 രൂപ വിലയെ. ഞാൻ മുമ്പ് പറഞ്ഞ 5 സ്റ്റാറിലൊക്കെ വെള്ളം കുടിക്കുന്നത് മാറി നാരങ്ങ വെള്ളം. ഇപ്പൊ കേരളത്തിൽ നാരങ്ങ ഇല്ല. ഏതോ ഒരു കമ്പനി നാരങ്ങ എന്ന് പേരിട്ടൊരു സിന്തറ്റിക് ദ്രാവകം ഇന്ന് വിൽപ്പനയ്ക്ക് ഇറക്കിയിട്ടുണ്ട്. കേരളീയരുടെ അഭിരുചി വെയിലത്തുകൂടെ സഞ്ചരിക്കുമ്പോൾ ഒരു നാരങ്ങ വെള്ളം കുടിക്കലാണ്. ഒരു നാരങ്ങ പിഴിഞ്ഞ് സോഡയും ഒഴിച്ച് ഉപ്പുമിട്ട് കുടിക്കുമ്പോൾ അത് വളരെ ഊർജദായകമാണ്. കേരളീയനെ സംബന്ധിച്ച് വെയിലത്ത് കണ്ടിട്ടുണ്ടാവും. കണ്ടിട്ടുണ്ട് സ്വാമിജി. മുമ്പ് മോരുവെള്ളം എന്നുള്ള സ്ഥാനത്ത് നാരങ്ങവെള്ളം. ആ നാരങ്ങ നാരങ്ങയുടെ ടേസ്റ്റിൽ കുപ്പിയിലുള്ളതേ എന്ന് കടക്കാരൻ തരുള്ളൂ. ഈ കമ്പനിയുടെ സാധനം പേര് പറഞ്ഞ് പരസ്യം കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. മനസ്സിലായി സ്വാമിജി. നാരങ്ങ വെള്ളം ചെന്ന് ചോദിച്ചാൽ നാരങ്ങയില്ല, നാരങ്ങയ്ക്ക് 7 രൂപ വിലയാണ് ഒരു നാരങ്ങയ്ക്ക്. അതുകൊണ്ട് നാരങ്ങ വെള്ളം നിങ്ങൾക്ക് കുടിക്കണം തോന്നിയാലും 7 രൂപ തന്നാലും എനിക്ക് മുതലാവില്ല. അതുകൊണ്ട് നാരങ്ങ വെള്ളം തന്നെയാണ് വേണേൽ കുടിച്ചു, വളരെ വില കുറച്ച്. ഇത്തരം കുടിവെള്ളങ്ങൾ നമ്മുടെ മസ്തിഷ്കത്തിൽ പരസ്യങ്ങളിലൂടെ ആഗ്രഹങ്ങളിലൂടെ കുടിയേറി നമ്മുടെ ശീലങ്ങളെയും സാൽമ്യം വന്ന ആഹാര രീതിയെയും നമ്മുടെ ജീവിതക്രമത്തെയും എല്ലാം മാറ്റിമറിച്ചുകൊണ്ട് സങ്കീർണമായൊരു സമസ്യ ഉണ്ടാക്കുന്നുണ്ട്. അതെ. മാത്രമല്ല, പറയൂ സ്വാമിജി, കാലാന്തരത്തിൽ അതിനോട് നമുക്കിഷ്ടമുണ്ടാകുമ്പോൾ അതിനോടുള്ള നമ്മുടെ പ്രിയം ജനിതകങ്ങളിലൂടെ വളർന്നു പോകുമ്പോൾ നമ്മുടെ അടുത്ത തലമുറ നമ്മുടെ പൂർവികർക്കിഷ്ടപ്പെട്ട എല്ലാ ആഹാരങ്ങളിൽ നിന്നും ശീലങ്ങളിൽ നിന്നും കുടിവെള്ളങ്ങളിൽ നിന്നുമെല്ലാം മാറിപ്പോകുന്നു എന്നുള്ളതും വസ്തുതയാണ്. ഇത്ര സങ്കീർണമായി ജനിതകത്തിനകത്തുകൂടി വരെ ആഗ്രഹങ്ങളെ മേയ്ക്കുവാൻ മുമ്പ് പറഞ്ഞ മാധ്യമങ്ങൾക്കും ഭരണാധികാരികൾക്കും വിദ്യാഭ്യാസത്തിനും വ്യവസായികൾക്കുമെല്ലാം സംയോജിച്ച് കഴിയുന്നു. രണ്ട് കാര്യങ്ങളാണ് നമ്മൾ എടുത്തത്, ആഹാരവും ജലവും. ജലവും ഒട്ട് വളരെ വസ്തുക്കൾ ഇതിന് പുറമേ ഉണ്ട്. എവിടെ നിന്നാണ് ഇതുണ്ടാകുന്നത് ഈ ആഗ്രഹം? അതാണല്ലോ നമ്മുടെ ചോദ്യം. അതെ സ്വാമിജി. ആഗ്രഹത്തിന്റെ ഉറവിടം എവിടെയാണ്? ഏത് കൂട്ടായ്മയുണ്ടാകുന്നു ആ കൂട്ടായ്മകളിൽ നിന്നാണ് അസാത്മ്യങ്ങളായ എല്ലാ ആഗ്രഹങ്ങളും ഉടലെടുക്കുന്നത്. പ്രകൃത്യാ ഉള്ള മാനവ കൂട്ടായ്മകളുടെ തകർച്ചയിൽ നിന്നാണ് ആഗ്രഹങ്ങൾ ഉടലെടുക്കുന്നത്. ഞാൻ ഉപയോഗിച്ചത് കൃത്രിമങ്ങളായ കൂട്ടായ്മകൾ, പ്രകൃത്യാ ഉള്ളതല്ലാത്ത കൂട്ടായ്മകൾ. മനസ്സിലായി സ്വാമിജി. ചോദ്യം നിങ്ങൾ ഞാൻ ബാക്കി പറയുമ്പോൾ ചോദിച്ചേക്കാം. നാരായണ ഗുരുദേവനും കൂട്ടായ്മയുണ്ടായിരുന്നില്ലേ? വിവേകാനന്ദ സ്വാമിയുമൊക്കെ കൂട്ടായ്മയ്ക്ക് വേണ്ടി അക്ഷീണം പോരാടിയവരായിരുന്നില്ലേ എന്ന് ചോദിച്ചേക്കാം. തീർച്ചയായും സ്വാമിജി. പക്ഷെ സൂക്ഷ്മമായ ശാസ്ത്ര മര്യാദയിൽ നിന്നുകൊണ്ട് നോക്കിയാൽ മാനവനവന്റെ കുടുംബത്തിൽ നിന്നും ഗോത്ര സംസ്കൃതിയിൽ നിന്നും
സ്വതന്ത്രമാകുമ്പോഴെല്ലാം അധാർമികങ്ങളായ കൂട്ടുകെട്ടുകൾ മാത്രമാണ് ഉണ്ടാകുന്നത്. നിങ്ങളുടെ അച്ഛനോട്, നിങ്ങളുടെ അമ്മയോട്, നിങ്ങളുടെ സഹോദരങ്ങളോടൊപ്പം ജീവിക്കുമ്പോൾ നിങ്ങളുടെ ഇന്ദ്രിയങ്ങൾക്ക് സ്വാതന്ത്ര്യം കുറയും. തീർച്ചയായും നിങ്ങളുടെ ജീവിത ചക്രവാളത്തിന് പരിമിതികളുണ്ടാവും. നിങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് നിയന്ത്രണമുണ്ടാവും. അതിന് വെളിയിൽ ഉണ്ടാക്കുന്ന എല്ലാ കൂട്ടുകെട്ടുകളിലും നിങ്ങളുടെ നിയന്ത്രണങ്ങൾ കൈവിട്ടു പോകും. നിങ്ങളുടെ ആഗ്രഹങ്ങൾ ചിറകുകൾ വെച്ച് പറക്കും. നിങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് ശമനമുണ്ടാവില്ല. ആഗ്രഹങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് മോചനമുണ്ടാവില്ല. നിങ്ങളെ നിയന്ത്രിക്കാൻ നിങ്ങൾക്കാവില്ല. ആഗ്രഹങ്ങളാൽ നാം നയിക്കപ്പെടും. അധർമ്മപങ്കിലമായ എല്ലാ അവസ്ഥകളിലും നിങ്ങൾ ചെന്ന് വീഴും. ഒന്നുകിൽ മനുഷ്യൻ അവൻ്റെ ജന്മാന്തരങ്ങളിൽ പൂർവകാലീനമായി ഉണ്ടാക്കിയ സങ്കല്പങ്ങൾ അവനെ കൊണ്ടുവന്ന കുടുംബത്തിൽ താമസിച്ച് മര്യാദാമസൃണമായി കൂട്ടുകെട്ടിൽ അമർന്ന് പ്രിയാപ്രിയങ്ങൾ രണ്ടും കണ്ട് അനുഭവിച്ച് സംഘത്തെ ഭംഗിയായി, പാരസ്പര്യത്തെ ഭംഗിയായി തീർത്ത് പുറത്തു കിടക്കുക. ആപ്തകാമനും അകാമനുമായി തീർന്നുവെങ്കിൽ മാത്രം ഇനി ഒരു കൂട്ടുകെട്ടും വേണ്ടാത്തരത്തേക്ക് ഉയരുക. അല്ലാത്ത എല്ലാ ഭൗതികവും ആധ്യാത്മികവുമായ കൂട്ടുകെട്ടുകളും അരക്ഷിതാവസ്ഥയും അക്രമവാസനയും അനിശ്ചിതത്വവും മനുഷ്യനിൽ വിതയ്ക്കുവാൻ മാത്രമേ സംജാതമാവൂ. അവയൊന്നും ആധ്യാത്മിക ഉത്കർഷം പോലും തരില്ല. സങ്കീർണമായൊരു സമസ്യയാണ് ഞാൻ പറഞ്ഞത്. മനസ്സിലായി സ്വാമിജി. ഈ പറയുന്നതൊക്കെ ഇപ്പോൾ അവസാനമായി പറഞ്ഞത് മുഴുവൻ ഈ മോഹത്തിൻ്റെ ഒരു അടിത്തറയിലാണ് നിപ്പ് അല്ലേ സ്വാമിജി? അതെ. മോഹം എന്നതുണ്ടാകുന്ന രംഗവേദി കൂട്ടായ്മയാണ്. മനസ്സിലായി സ്വാമിജി. തനിക്ക് തൻ്റെ ആഗ്രഹങ്ങൾ ഉടലെടുക്കുന്നത് നോക്കിയാൽ വിഷയങ്ങളുമായുള്ള കൂട്ടുകെട്ടിൽ മാത്രമാണെന്ന് കാണാം. എനിക്ക് ഞാൻ കാണുന്ന ഒരു സുഹൃത്ത് എൻ്റെ വിഷയമാണ്. അതെ സ്വാമിജി, മനസ്സിലായി. അയാൾക്ക് ഞാനും ഒരു വിഷയമാണ്. സംസ്കൃതത്തിൽ ഷിഞ്ഞ് ബന്ധനേ എന്നാണ് അതിന് ധാതു. വിശേഷേണ ബന്ധിക്കുന്നത് കൊണ്ട് വിഷയം എന്നതിനെ പറയുന്നു. ശബ്ദം, സ്പർശം, രൂപം, രസം, ഗന്ധം എല്ലാം വിഷയമാണ്. വിഷയസംഗമാണ് എല്ലാ കൂട്ടായ്മയുടെയും അടിത്തറ. ഞങ്ങൾ സുഹൃത്തുക്കളാണ്, ഞങ്ങൾ പാർട്ട്നേഴ്സാണ്. ഞങ്ങൾ മറ്റു ചില ബന്ധങ്ങളുള്ളവരാണ് എന്നൊക്കെ പറയുമ്പോൾ അവരെ ബന്ധിച്ച് നിർത്തുന്നത് ഏതൊക്കെയോ വിഷയങ്ങളാണ്. അതിൽ വരുന്ന ഏറ്റക്കുറച്ചിലനുസരിച്ച് ആഗ്രഹങ്ങൾ മാറിക്കൊണ്ടിരിക്കും.